സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കാമോ എന്ന് കോടതി ചോദിച്ചത് എൻറിക്ക അലക്സി കേസിലാണ്. ഓരോ കോടി വീതം നഷ്ടപരിഹാരം വാങ്ങി കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ ഇറ്റലി സർക്കാരുമായി ധാരണയുണ്ടാക്കുകയായിരുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിക്കാത്ത, അതിനെ പരാജയപ്പെടുത്തുന്ന നടപടി എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കോടതിയുടെ പരിഗണനയിൽ വന്നതുകൊണ്ട് ഇക്കാര്യം കവാത്തു മറക്കലാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ? ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്തെ അടിമ ജീവിതത്തിന്റെ ശേഷിപ്പൊന്നും ഇപ്പോഴത്തെ മധ്യവയസ്കരിലും യുവതലമുറയിലുമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ മാനസിക അടിമത്തം മാറിയിട്ടില്ല. വെള്ളക്കോളർ ജോലിയോടുള്ള അഭിനിവേശം, സായിപ്പിന്റെ നാടിനെ മാതൃകയാക്കൽ, സായിപ്പ് ഒരു വലിയ ആളാണെന്ന തോന്നൽ, എല്ലാവരിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതുണ്ട്. രാജ്യത്തെ പ്രതിരോധ ഇടപാടുകളിൽ കമ്മീഷനും കോഴയും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന വിവരം ആദ്യമായി പുറത്തുവന്നത് ബോഫോസ് ഇടപാടിന്റെ റിപ്പോർട്ടുകളിലൂടെയാണ്. ചിത്ര സുബ്രഹ്മണ്യം എന്ന മാധ്യമപ്രവർത്തകയാണ് വ്യക്തമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ വാർത്ത പുറത്തുകൊണ്ടുവരുന്നത്. വിവരം പുറത്തുവന്ന് 25 വർഷമായെങ്കിലും ധീരോദാത്തമായ ആ മാധ്യമപ്രവർത്തനത്തിന് ഫലമുണ്ടായിട്ടില്ല. ബോഫോസ് ഇടപാടിന്റെ വാർത്തകൾ പുറത്തുവന്നിട്ട് 25 വർഷം തികഞ്ഞിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ ഇനിയും നിയമത്തിനു മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണ വിധേയരായവർക്കെതിരെ വീണ്ടും വീണ്ടും കുറ്റം പറയുക, ഇതിനപ്പുറം നിയമത്തിന്റെ ഒരു സംവിധാനത്തിനും കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെന്റിൽ ഇപ്പോൾ വീണ്ടും ബോഫോസ് വിവാദം ചർച്ചയായി, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലോടെ. സത്യം അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തുവരും എന്ന് മഹത്വചനം. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ അഴിമതി കേസുകളുടെ കാര്യത്തിൽ അതുണ്ടാകാറില്ല, പ്രത്യേകിച്ച് ഉന്നതരായ ആളുകൾ ഉൾപ്പെടുന്നു എന്ന ആരോപണമുള്ള കേസുകളിൽ. അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചിലരെ പറ്റി നാം വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് ഭാവിക്കുകയെങ്കിലും വേണം. ആരോപണ വിധേയരായ വിശുദ്ധ പശുക്കൾ കസേരയിൽ ഉറച്ചിരിക്കും. സ്വന്തം മുഖം നന്നെന്നു കാണിക്കാൻ ആത്മാർത്ഥമായ ശ്രമം പോലും നടക്കില്ല. ഒരിക്കലും തീരാതെ, പൂർണ്ണമായും തെളിയിക്കപ്പെടാതെ പുകമറകൾ ബാക്കി വെച്ച് ഇടയ്ക്കിടെ ബോഫോസ് അപവാദം തീതുപ്പുന്നത് ഇതിന്റെ നല്ല ഉദാഹരണമാണ്. This has plagued our country. A lot of reputation of very well-meaning people has been ruined, unfortunately, and a lot of issues have gone through. But the question is, it's deeply impacted on our politics. It has and created a new situation where it is the necessity for us that we should strengthen this this entire issue of probity in public life. And even today, defense deals are under a big question. ഒട്ടാവിയോ കൊട്ടോച്ചി എന്ന ഇറ്റലിക്കാരൻ സായിപ്പ് കോഴപ്പണം വാങ്ങി എന്ന് ആരോപണം കേട്ടു തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്തു തന്നെ കൊട്ടോച്ചി രാജ്യത്തു നിന്ന് കടക്കുകയും ചെയ്തു. Within 3 days he is allowed to escape the country. This is how the due process is defeated. Why was he so powerful that he could swing the contract? The monies are traced, the account is traced, you don't need any further conclusive evidence. കൊട്ടറോച്ചിയുടെ AE സർവീസസ് എന്ന കമ്പനിയാണ് കോഴപ്പണം വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. അന്വേഷിക്കാൻ ഒരുപാട് കമ്മിറ്റികൾ, പാർലമെന്ററി സമിതിയായും അല്ലാതെയും. നീട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കുക എന്നതിനപ്പുറം ഒന്നുമുണ്ടായില്ല ബോഫോസ് അന്വേഷണത്തിൽ. സ്വീഡനിലെ കോടതികളിൽ നിയമത്തിന്റെ നൂലിഴകൾ കീറി എങ്കിലും നമ്മുടെ സ്ഥാനപതി കാര്യാലയമടക്കം ഇടപെടലുകൾ നടത്തി എന്നാണ് ഇതുവരെ പുറത്തുവന്ന രേഖകളും പ്രസിദ്ധീകരണങ്ങളും വ്യക്തമാക്കുന്നത്. ബോഫോസ് കോഴയുടെ പേരിൽ ഒരുപാട് ആരോപണം കേട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കോഴ വാങ്ങി എന്നതിന് തെളിവില്ല എന്നാണ് മുൻ സ്വീഡിഷ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ലിൻസ്റ്റോമിന്റെ വെളിപ്പെടുത്തലുകളാണ് ബോഫോസ് വിവാദം വീണ്ടും കത്തിപ്പടരാൻ ഇടയാക്കിയത്. After 25 years we have not pursued we could not find out the truth, and that is the lesson which we must draw, that we have to find out the truth. Corruption ki history heater party ki ghotalon ki guru ghantal sarkar hai aur is sarkar ki unki ginti shuru ho chuki hai, isme kisi tarah ke koi bachav ki ummeed nahi. ബോഫോസ് എംഡി ആയിരുന്ന മാർട്ടിൻ ആഡ്ബോ
ഒട്ടാവിയോ കൊട്രോച്ചി, സോണിയാഗാന്ധി എന്നിവർക്കാണ് ബോഫോസ് ഇടപാടിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് എന്ന് ലിൻസ്റ്റോം നേരത്തെ, അതായത് 2004 പറഞ്ഞിരുന്നു. ഇതിൽ മാർട്ടിൻ ആഡ്ബോ അന്തരിച്ചു. കൊട്രോച്ചി രാജ്യം വിട്ടു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് NDA സർക്കാരല്ല, CBI ആണെന്ന് അരുൺ ജെയ്റ്റ്ലി. സോണിയാജി, ആപ്നെ ബാർ ബാർ കഹാ കി ആപ്കി സർക്കാർ ഭ്രഷ്ടാചാർ കെ മാംലെ മേ ഇമാൻദാർ കാർവായി കരേഗി. ശ്രീമതി സോണിയാഗാന്ധി ജി, ടുഡേ യു ആർ ബീങ് ടെസ്റ്റഡ് അഗേൻസ്റ്റ് ദ ബെഞ്ച് മാർക്ക് ഓഫ് യുവർ ഓൺ അഷുറൻസസ് ടു ദ നേഷൻ. അഗർ കൊട്രോച്ചി കെ ഖിലാഫ് എവിഡൻസ് ഹൈ കൺക്ലൂസീവ് ഓർ അഗർ CBI നെ ജാൻ ബൂജ് കർ സബൂത്തോ കി അൻദേഖി കർക്കെ കേസ് കോ ക്ലോസ് കിയാ തോ ആപ് ഇമാൻദാർ ജാഞ്ച് കെ ലിയേ ക്യോ നഹീ തയ്യാർ ഹോതി. ദൂധ് കാ ദൂധ് പാനി കാ പാനി ക്യോ നഹീ ഹോനാ ചാഹിയേ. കൊട്രോച്ചി കൗൺ സേ ബഡേ നേതാ ഹൈ ജിൻകി പ്രതിഷ്ഠ കെ സാത്ത് ഹിന്ദുസ്ഥാൻ കി പ്രതിഷ്ഠ, കോൺഗ്രസ് കി പ്രതിഷ്ഠ, ഓർ സോണിയാജി ആപ്കി പ്രതിഷ്ഠ ജുഡി ഹുയി ഹൈ, യേ സവാൽ ഹം ഉഠാനാ ചാഹത്തെ. ബോഫോസ് തോക്കുകൾ നമ്മുടെ സേനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത കൈമുതലാണ്. പ്രതിരോധ ഇടപാടുകളിൽ കോഴ കൈമാറ്റം ഉണ്ട് എന്ന് ആദ്യമായി വെളിപ്പെടുത്തി എന്നതാണ് ബോഫോസ് കേസിന്റെ പ്രാധാന്യം. വാർത്തയും വിശദീകരണവും രേഖകളും മാധ്യമങ്ങൾക്കു നൽകി എന്ന നിലയിലല്ല ലിൻസ്റ്റോം എന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത്. ഒന്നു ശ്രമിച്ചാൽ തെളിയിക്കാമായിരുന്ന ഒരു കോഴക്കേസ് ഒതുക്കി തീർക്കാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള കക്ഷികൾ എങ്ങനെ ഒരുപോലെ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കി തരുന്നതിലൂടെയാണ്. UPA സർക്കാരിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷവും അധികാരത്തിലിരുന്ന കാലത്ത് കേസ് അലമാരയിൽ വെച്ച് പൂട്ടിയ NDAയും കോൺഗ്രസിനൊപ്പം ഈ കേസ് ഒതുക്കുന്നതിൽ ഉത്തരവാദികളാണ്. 1987 തുടങ്ങിയ ഒരാരോപണം ഇനിയും സംശയങ്ങൾ ബാക്കി വയ്ക്കുന്നത് അതുകൊണ്ടാണ്. ഇനിയും വെളിപ്പെടുത്തലുകളുണ്ടാവും. പാർലമെന്റിൽ ചർച്ചയും ബഹളവും ഉണ്ടാകും. അതിനപ്പുറം ഇതൊന്നും പോവില്ല. രാജീവ് ഗാന്ധിജി കോ ബദനാമ കേ പൂരെ BJP കോ മാഫി മാഗ്നി ചാഹിയേ ഇസ് ദേശ് സേ. कि किसी दूसरे देश का एक रिटायर्ड पुलिस ऑफिसर आज इतने साल बाद कोई बात कहता है और सारा देश उस बहस में लग जाए, संसद को उसमें शामिल करने की कोशिश की जाए, कितनी बार ये चीज तय की जाएगी? क्या हमारी जो न्याय की व्यवस्था है, हमारा जुडिशियल सिस्टम है, हमारी जो जांच एजेंसियां हैं, इस देश के लोगों का जो सामूहिक विवेक है, उनके फैसले से एक दूर बैठे आदमी का एक फैसला जो आज जिम्मेदारी के पद में भी नहीं है, उसकी राय इतनी महत्वपूर्ण हो गई?